മറ്റൊരു സന്ദർഭത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് വേറൊരു സഹാബി ഒരാട്ടിനെ അറുത്തുകൊണ്ട് പിസാക്കി കൊണ്ടുപോയി കൊടുക്കുന്നു നബി തങ്ങൾ വീട്ടിലിരിക്കുകയാണ് ആയിഷ ബീവിയുണ്ട് ഹദീസിന്റെ റിവായത്തുകളിൽ കാണാം ആട്ടിനെ അറുത്ത് നന്നായിട്ട് അതിന്റെ സൂപ്പ് ഉണ്ടാക്കി അതിന്റെ മാംസമൊക്കെ ഭംഗിയായി അതിനെ പാകം ചെയ്തിട്ട് നല്ലൊരു ബണ്ടിലാക്കിയിട്ട് മുത്തുനബി തങ്ങൾക്ക് ഗിഫ്റ്റായി കൊണ്ടുകൊടുക്കുകയാണ് ഒരു സഹാബി ഈ ഇറച്ചി ഈ മാംസം കയ്യിലേക്ക് കിട്ടിയപ്പോ ആയിഷ ബീവിന്റെ കയ്യിലാണ് ഇത് കൊടുക്കുന്നത് മുത്തുനബി തങ്ങൾ കൂടെ ഉണ്ട് ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു യാ റസൂലല്ലാഹ് ഇതങ്ങേക്കുള്ള സമ്മാനമാണ് നബിയേ എന്ന് പറഞ്ഞു ഗിഫ്റ്റ് കൊടുത്തു സഹാബി പോയി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനോട് പറഞ്ഞു ആയിഷ ഈ ഗിഫ്റ്റിൽ നിന്ന് ഒരു ഭാഗം എടുത്തുകൊണ്ട് ഇന്നാൽ ഇന്നയാൾക്ക് കൊണ്ടുപോയി കൊടുക്കണം ആയിഷ ആർക്കാ കൊടുക്കേണ്ടത് അതെ നമ്മുടെ വീടിന്റെ അങ്ങേ തലക്കിൽ ഒരു ഭാഗം നബി തങ്ങൾ കാണിച്ചു കൊടുത്തു അവിടെ മരിച്ചുപോയ എന്റെ ഹദീജ ബീവിന്റെ ഒരു കൂട്ടുകാരിയുണ്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കും വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു പോയ മുത്തുനബി തങ്ങളുടെ ഭാര്യയാണ് ഹദീജ ബീവി ഹദീജ ബീവി എന്റെ ഭാര്യയ്ക്ക് വല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്ന എന്റെ ഹദീജന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് അവര് അതുകൊണ്ട് ഇതിൽ നിന്നൊരു പങ്കെടുത്തിട്ട് അവർ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞു ഇത് ആയിഷ ബീവിക്ക് പിടിച്ചില്ല ആയിഷ ബീവി പറഞ്ഞു യാ റസൂലല്ലാഹ് നബിയേ ഏത് സമയം നോക്കിയാലും നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നത് ഖദീജ എന്ന വാക്ക് മാത്രമാണല്ലോ നബിയേ സുന്ദരിയായ കുലീനയായ അല്ലാഹ് ഈ സുന്ദരിയായ ഞാനില്ലേ നബിയേ വായിക്കകത്ത് പല്ലുപോലുമില്ലാത്ത ആ ഖദീജനെ പറ്റിയാണോ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയുന്നത് നബിയേ ഞാനില്ല നബിയേ എന്തിനാണ് ഏത് സമയവും ഖദീജ എന്ന് പറയുന്നത് നബിയേ ആയിഷ ബീവി അങ്ങനെ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ആയിഷ ആരെന്ത് പറഞ്ഞാലും ആരെന്ത് വന്നാലും എന്റെ ഖദീജയെ പോലെയാകാ എന്റെ ഖദീജനെ പോലെയാകാ നിങ്ങൾക്ക് പറ്റൂല ആയിഷ എന്റെ ഖദീജനെ പോലെയാകാ കടിയില്ല മുത്തുനബി തങ്ങൾ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കുകയാണ് എന്റെ ഖദീജ ആരായിരുന്നു ഹിറാ പർവ്വതത്തിന്റെ മുകളിൽ ഞാൻ ഇരിക്കുമ്പോ ഓരോ ദിവസങ്ങളിലും പ്രഭാതത്തിലോ അതുപോലെ പ്രദോഷങ്ങളിലോ എനിക്ക് ഭക്ഷണമുണ്ടാക്കി കൊണ്ടുവന്ന പെണ്ണ എനിക്ക് മക്കളെ തന്ന പെണ്ണ സമ്പത്തില്ലാതെ കഷ്ടപ്പെട്ടപ്പോ സമ്പാദ്യങ്ങൾ തന്ന പെണ്ണ വേദനയിലും ദുഃഖത്തിലും സന്തോഷത്തിലും നിയലുപോലെ കൂടെ നിന്ന പെണ്ണ എന്ന് പറഞ്ഞിട്ട് മുത്തുനബി തങ്ങളെ കരയുകയാ ആയിഷ നിങ്ങളോട് എനിക്ക് മഹബത്താണ് ആയിഷ പക്ഷേ എന്റെ ഖദീജനെ പോലെയാകാ ഖദീജ ബീവിയെ പോലെയാകാ നിങ്ങളെ കൊണ്ട് കഴിയൂല ആയിഷ അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ക്ഷമ ചോദിക്കുകയാണ് നബിയേ പറഞ്ഞു പോയതാ നബിയേ ആയിഷ ആര് വന്നാലും ഖദീജനെ പോലാകൂല ഇവിടെ നോക്കൂ നിങ്ങൾ സ്വന്തം ഭാര്യയുടെ കൂട്ടുകാരിക്കാണ് ഗിഫ്റ്റ് ഉണ്ടോ കൊടുക്കുന്നത് എന്തിന് കൂട്ടുകാരിയോടുള്ള സ്നേഹം കൊണ്ടല്ല എന്റെ ഖദീജന്റെ ഫ്രണ്ടാണ് ഖദീജ ബീവിനോടുള്ള ഓർമ്മയും സ്നേഹവുമാണ് വളരെ മനോഹരമായ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് റസൂലിന്റെ വഫാത്തിന്റെ ശേഷം ഖദീജ ബീവി ഉള്ളപ്പോ വേറെ ഒറ്റ കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ നബി തങ്ങൾക്ക് 25 വയസ്സ് ഖദീജ ബീവിക്ക് 40 വയസ്സ് പ്രായമോ സൗന്ദര്യമോ ഒന്നുമല്ല സ്നേഹം എന്ന് പറയാൻ ഖദീജ ബീവി 65 വയസ്സിൽ വഫാത്താകുമ്പോ മുത്തുനബി തങ്ങൾക്ക് 49 കഴിഞ്ഞ് 50 ഉള്ളൂ 15 വയസ്സിന്റെ വ്യത്യാസം ഉണ്ട് അവര് തമ്മിൽ ഖദീജ ബീവി മൂത്തതാണ് 65 വയസ്സിൽ ഖദീജ ബീവി വഫാത്താകുമ്പോ തൊള്ളയിൽ ഒറ്റ പല്ലുണ്ടായിരുന്നില്ല അത്രക്ക് പടു വൃദ്ധയായ എന്താ പറയാ പല്ല് പോലും ഇല്ലാത്തൊരു പെണ്ണായിരുന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹ പക്ഷേ പള്ളില്ലാന്ന് കരുതിയിട്ട് സ്നേഹത്തിനൊരു കുറവുമില്ല ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുമായി ബന്ധപ്പെട്ട ഒരു മനോഹരമായ സംഭവം ബദർ യുദ്ധം നടന്നു ബദർ യുദ്ധം കഴിഞ്ഞു ബദർ യുദ്ധം കഴിഞ്ഞു ഹിജ്റക്ക് ശേഷമാണ് അത് നടന്നത് ബദർ യുദ്ധം കഴിഞ്ഞു അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട പോരാളികളെയൊക്കെ ഇങ്ങനെ അണിനിരത്തി എല്ലാരും ഇങ്ങനെ നിരത്തി റസൂലിന്റെ ഒരു മോള് സൈനബ ബീവി
رسول الله صلى الله عليه وسلم തങ്ങളുടെ ഭാര്യയായ ഒരു സൈനബ റളിയല്ലാഹു അൻഹ ഉണ്ട് അതല്ല നബി തങ്ങളുടെ ഒരു മകളുണ്ട് സൈനബ റളിയല്ലാഹു അൻഹ സൈനബ റളിയല്ലാഹു തആല അൻഹ അന്ന് മക്കയിലാണ് ഹിജ്റ യുദ്ധം ഹിജ്റയ്ക്ക് നബി തങ്ങൾ പോകുമ്പോൾ ഇവർ കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റയ്ക്ക് പോകുമ്പോൾ മകൾ കൂടെ പോന്നിട്ടുണ്ടായിരുന്നില്ല പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ മക്കത്ത് നിന്നാണ് ഭർത്താവ് അന്ന് മുശ്രിക്കായിരുന്നു അന്ന് മുസ്ലിമീങ്ങളെ മാത്രമേ കല്യാണം കഴിക്കാവൂ എന്ന നിയമം വന്നിട്ടില്ല ശരീഅത്തിന്റെ നിയമങ്ങളൊക്കെയും തൗഹീദും സ്വഭാവ ശുദ്ധീകരണത്തിന് ശേഷമാണ് വന്നത് നമസ്കാരം വന്നതുപോലും ആ പത്തു കൊല്ലത്തിന്റെ ശേഷമാണ് ബാക്കിയൊക്കെ അങ്ങനെ കൂടുതലും അങ്ങനെയാണ് അല്ലേ പരിശുദ്ധ ഖുർആനിൽ മക്കിയായ ആയത്തുകളുണ്ട് മദനിയായ ആയത്തുകളുണ്ട് അതിൽ മക്കിയായ ആയത്തുകൾ അല്ലേ വഖബുൽ ഹിജ്റ ഹിജ്റയ്ക്ക് മുമ്പ് ആ ആയത്തുകളുടെ ഏകദേശ പ്രത്യേകതകളൊക്കെയും മനുഷ്യന്റെ സ്വഭാവ ശുദ്ധീകരണത്തിനായിട്ട് മുത്തനബിദങ്ങൾ തൗഹീദിന്റെ സംരക്ഷണത്തിന് പറഞ്ഞ വാക്കുകളാണ് അതിന്റെ ശേഷം പിന്നെ കൂടുതലും നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശരീഅത്തിന്റെ വിജ്ഞാനീയങ്ങളും ഒക്കെ യാ അല്ലാഹ് ഇരിക്കട്ടെ അങ്ങനെ ബദർ യുദ്ധം കഴിഞ്ഞു പടയാളികളെ മുഴുവനും ഇങ്ങനെ നിർത്തിയതാണ് നോക്കുമ്പോൾ അതിൽ നബിദങ്ങളുടെ പുതിയ ആപ്ലയുണ്ട് സൈനബ ബീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവ് അബുൽ ആസി എന്നാണ് അവരുടെ പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ പോരാടാൻ വന്നതാണ് മകളുടെ ഭർത്താവ് നബി തങ്ങൾക്കെതിരെ പോരാടാൻ യുദ്ധത്തിന് പോരാടാൻ വന്നതാണ് പക്ഷേ യുദ്ധത്തിൽ ഭാഗ്യത്തിന് അവർ രക്ഷപ്പെട്ടു അവരെ അറസ്റ്റ് ചെയ്തു ഇങ്ങനെ നിർത്തിയതാണ് എല്ലാവരോടും പറഞ്ഞു മുത്തനബി പറഞ്ഞു എന്തെങ്കിലും നഷ്ടപരിഹാരം പെനാൽറ്റി തന്നാൽ നിങ്ങൾക്ക് പോകാം ഒന്നെങ്കിൽ പെനാൽറ്റി തന്നിട്ട് പോകാം അല്ലെങ്കിൽ മുസ്ലിം ആവാം അല്ലെങ്കിൽ ഇവിടെ മുസ്ലിമീങ്ങളായ കുറെ ആളുകളുണ്ട് അവർക്ക് എന്തെങ്കിലും എഴുത്തും കാര്യം പഠിപ്പിച്ചു കൊടുത്താൽ അതിന് ഇത്ര ദിവസം പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് പോകാം മൂന്ന് ഓപ്ഷനാണ് കൊടുത്തത് എഴുത്തും വായനയും ജയിലിൽ അധിവസിക്കുന്ന പിടിക്കപ്പെട്ട ആളുകളടുത്ത് നിന്ന് തൊഴിൽ ചെയ്യിപ്പിക്കുന്ന ഒരു സ്റ്റൈൽ നമ്മുടെ കേരള ഗവൺമെന്റ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ ജയിലിൽ ഉള്ള ആളുകൾ അവിടെ ചപ്പാത്തി ചുടുന്ന സ്വഭാവം അല്ലെങ്കിൽ ജയിലിൽ പോയിട്ട് പണിയെടുക്കും പത്തു കൊല്ലം ഇരുപത് കൊല്ലം അല്ലെങ്കിൽ പതിനഞ്ച് കൊല്ലമൊക്കെ അവിടെ പണിയെടുത്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്കൊരു ഒരു ഒരു ബെനിഫിറ്റാണ് ഒരു പൈസയാണ് അലക്സാണ്ടർ ജേക്കബ് എന്ന് പറഞ്ഞ അന്നത്തെ പോലീസ് ഉദ്യോഗത്തിലെ വലിയ ഒരു ഒരു ഉദ്യോഗസ്ഥൻ അവർ നേരിട്ട് പറഞ്ഞതാണ് ജയിലിൽ അധിവസിക്കുന്ന ജയിലറകളിൽ കഴിയുന്ന കുറ്റവാളികൾ അവർ ജോലി ചെയ്യണമെന്ന് പറയുന്ന ഒരു വ്യവസ്ഥ വേണമെങ്കിൽ അവർക്ക് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാം അത് ഞാൻ പഠിച്ചത് ബദർ യുദ്ധത്തിന് ശേഷം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൂടി നിന്ന പടയാളികളോട് അറസ്റ്റ് ചെയ്യപ്പെട്ട കുറ്റവാളികളോട് പറഞ്ഞൊരു വാക്കിൽ നിന്നാണ് അവരോട് മുത്തനബി തങ്ങൾ മൂന്ന് കാര്യമാണ് പറഞ്ഞത് ഒന്നെങ്കിൽ മുസ്ലിം ആവുക അല്ലെങ്കിൽ നഷ്ടപരിഹാരം തരിക അല്ലെങ്കിൽ ഇവിടെ ജോലി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ആളുകളെ എന്തെങ്കിലും എഴുത്തും വായനയൊക്കെ പഠിപ്പിക്കുക അതിൽ വിവരമുള്ള കുറ്റവാളികളുണ്ട് എന്നാണ് അപ്പൊ എഴുത്തും വായനയും പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പോകാം അപ്പൊ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരെ തൊഴിലെടുപ്പിക്കുക എന്നുള്ള നിയമം ആ ഒരു കാര്യം കിട്ടിയത് മുത്തനബിദങ്ങളുടെ ഈ ഒരു പ്രവൃത്തിയിൽ നിന്നാണ് ഇരിക്കട്ടെ ഞാൻ ഓർമ്മ വന്നപ്പോ പറഞ്ഞു എന്ന് മാത്രം അപ്പൊ അബുല്ലാസ് കൂട്ടത്തിലുണ്ട് നബിദങ്ങളുടെ മകളുടെ ഭർത്താവാണ് അന്ന് മുശ്രിക്കാൻ പിന്നീടാണ് മുസ്ലിം ആകണം എന്നുള്ള ആയത്തിറങ്ങുന്നത് അപ്പൊ അബുല്ലാസിനോടും പറഞ്ഞു അതെ എന്തെങ്കിലും നഷ്ടപരിഹാരം തന്നാൽ തിരിച്ചു പോകാം അബുല്ലാസ് നേരെ ആളെ വിട്ടു മക്കയിലേക്ക് പ്രിയപ്പെട്ട മകൾ എവിടെയുണ്ട് ഭാര്യ എവിടെയുണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ പൊന്നുമോളോട് പറഞ്ഞു അതെ ഞാൻ ഇവിടെ പിടിക്കപ്പെട്ടിട്ടാണുള്ളത് എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം തരണമെന്ന് പറയുകയാണ് എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ അബുല്ലാസ് ആളെ വിട്ടു ഭാര്യന്റെ അടുത്തേക്ക് പ്രിയപ്പെട്ട ഭാര്യ നേരെ എന്ത് ചെയ്തു തന്റെ മാല ഊരിയിട്ട് ഒരു പാക്കിലാക്കിയിട്ട് അങ്ങോട്ട് അയച്ചു പ്രിയപ്പെട്ട ഭർത്താവിനെ രക്ഷപ്പെടുത്തണോ അല്ലാണ്ട് റസൂലിനെതിരെയാണ് യുദ്ധത്തിന് പൊക്കെ ശരിയാണ് പക്ഷെ ഭർത്താവ് ഭർത്താവാണ് അപ്പൊ പുതിയ അബുല്ലാസിനെ രക്ഷപ്പെടുത്താൻ ഭാര്യ എന്ത് ചെയ്തു തങ്ങളുടെ മോളാണേ മാല ഊരിയിട്ട് അതൊരു പാക്കാക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞ് കൊടുത്തു വിട്ടു അങ്ങനെ വൃത്യം നേരെ അബുല്ലാസിന്റെ കയ്യിൽ അതാ നിങ്ങളുടെ ഭാര്യ കൊണ്ടു തന്നതാണ് തന്നതാണ് ഇപ്പൊ തങ്ങളുടെ മോളാൻ എന്ന് പറഞ്ഞിട്ട് അബുല്ലാസിന്റെ കയ്യിലേക്ക് കൊടുത്തു ആ പെട്ടി നേരെ എടുത്തിട്ട് മുത്തനബി തങ്ങളെ കൊടുത്തു ഇതാണ് എന്റെ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞു സഹാബത്ത് എല്ലാവരും ഉണ്ട് ഓരോരുത്തരും നഷ്ടപരിഹാരം നോക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഈ പ്രിയപ്പെട്ട സഹാബത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ആ പൊതി അയക്കുകയാണ് അബുല്ലാസ് കൊണ്ട് തന്ന ഈ നഷ്ടപരിഹാരം അത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്
ഓപ്പൺ ചെയ്ത് തുറന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് കരയുകയാണ്. ഉത്തരവിധങ്ങൾ പൊട്ടി പൊട്ടി കരയാണ്. ഈ പൊതി തുറന്നിട്ടായിരുന്നു ഒരു മാല എടുത്ത്, ഈ മാല കണ്ടപ്പോ നിബിധങ്ങൾ കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ കരയാൻ തുടങ്ങിയപ്പോ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ എന്തിനാണ് കരയുന്നത്? നബിയേ എന്തിനാണ് കരയുന്നത്? നബിയേ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവിടുന്ന് പറയുന്നു, സ്വഹാബ എന്തിനാ കരയുന്നതെന്നറിയോ? ഈ മാല കണ്ടിട്ടാ കരഞ്ഞു പോയത്. ഈ മാല ആരുടെ മാലയാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ. വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടുപോയ എന്റെ ഭാര്യ എന്റെ മാലയാ. ഈ മാല കണ്ടപ്പോ എന്റെ ഭാര്യന് ഞാൻ ഓർത്തുപോയി, എന്റെ ഖദീജ ഒരു നല്ല പെണ്ണായിരുന്നു, വേദനിക്കുന്ന സമയത്ത് കൂടെ നിന്ന പെണ്ണാ, എല്ലാം എനിക്ക് സമർപ്പിച്ച പെണ്ണാ. സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ എന്ന് പറഞ്ഞപ്പോ ആശ്വാസത്തിന്റെ വാക്ക് തന്നു, എന്നോട് കൂടെ നിന്ന പെണ്ണാണ്, സമ്പത്ത് കൊണ്ട് സഹായിച്ചവളാ, എല്ലാം എനിക്ക് തന്ന എന്റെ പ്രിയപ്പെട്ട ഖദീജ. ആ ഖദീജ ഓർത്തുപോയി ഈ മാല കണ്ടപ്പോ. ഖദീജ ബീവി ഓർത്തുപോയി സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഏങ്ങി ഏങ്ങി കരയുകയാണോ? അവിടുന്ന് പറഞ്ഞു, ഖദീജ ബീവി വഫാത്താകാൻ കിടക്കുമ്പോ എന്നെ വിളിച്ചു പറഞ്ഞു, മുത്തുനബിയേ നമ്മുടെ പൊന്നുമോടെ കല്യാണം കടിഞ്ഞല്ലോ, അന്ന് സ്വർണ്ണാഭരണം കൊടുക്കാൻ കടിഞ്ഞില്ലല്ലോ, എന്റെ കഴുത്തില് ആകെ ഒരു മാലയേ ഉള്ളൂ, ഇതെടുത്തിട്ട് നമ്മൾക്ക് പൊന്നുമോക്ക് കൊടുക്കാം. നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിലേക്ക്, മഹാപുരുഷനായ ലോകത്തിന്റെ നായകന്റെ കയ്യിലേക്ക് മഹതിയായ ഖദീജ ബീവി ഊരിക്കൊടുത്ത മാലയാ. ആ മാലയാണ് പൊന്നുമോൾക്ക് കൊടുത്തത്. ആ മാലയാണ് മക്കത്തുനിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോ കൈത്തിൽ നിന്ന് ഊരിയിട്ട് ഭർത്താവിനെ രക്ഷിക്കാൻ കൊടുത്തയച്ചത്. സുഹാബ സുഹാബത്ത് പറഞ്ഞു, നബിയേ ആ മാല നമുക്ക് വേണ്ട. നബിയേ ഇസ്ലാമികത്തിന്റെ ഭരണകൂടത്തിന് ആ മാല വേണ്ട. നബിയേ പുതുമുതലായി വേണ്ട. നബിയേ ആ മാല തിരിച്ച് പൊന്നുമോൾക്ക് തന്നെ കൊടുത്തയക്കാ എന്നാര് പറയുന്നു? സുഹാബത്തെല്ലാം അവിടെ നിന്ന് പറയുകയാണ്. അപ്പോഴാണ് നബി തങ്ങളുടെ കരച്ചിലടങ്ങുന്നത്, ഇതെന്റെ ഭാര്യയുടെ മാലയാ, എന്റെ ഭാര്യ ഓർത്തുപോയി സഹാബ, എന്റെ ഭാര്യയെ ഞാൻ ഓർത്തുപോയി സഹാബ. വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ട പെണ്ണിനെ പറ്റി ആളുകളെ മുന്നിൽ കരഞ്ഞുകൊണ്ട് നബി തങ്ങൾ പറയാണ്, പെണ്ണുങ്ങളെ ഒരു ഖദീജയാകണം, പെണ്ണുങ്ങളെ സാന്ത്വനത്തിന്റെ സഹനത്തിന്റെ എല്ലാ തരത്തിലുമുള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ ഉടമയായിരുന്ന ഖദീജയെ പോലെ പെണ്ണേ നിങ്ങളൊന്ന് മാറിയോ, മറക്കാൻ കഴിയില്ല, ഒരു പുതിയ പ്ലക്കും മറക്കാൻ കഴിയില്ല. നീ ഒരു ഖദീജയാകൂ, അപ്പ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു മുഹമ്മദ് നബിയാകുമെന്ന് കവികൾ ഒരുപാട് ഒരുപാട് രേഖപ്പെടുത്തുകയാണ്. ഖദീജ ബീവിന്റെ മാല കണ്ടിട്ട്, ഒരു മാല കണ്ടിട്ടാണ് കരയുന്നത്, ഒരു മാല കണ്ടിട്ടാണ് കരയുന്നത്. പുതിയണ്ണ മരിച്ചുപോയി, ഓളെ നിസ്കാര കുപ്പായം കാണാറുണ്ട്, പർദ്ദ കാണാറുണ്ട്, കരച്ചിൽ ഓർമ്മ പോലും വരാറില്ല. ഒരു മാല കണ്ട് കരഞ്ഞു, ഭാര്യനെ പറ്റി നല്ലത് പറയുന്നു ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു മനോഹരമായ ജീവിതമാണ്, എന്തൊരു സുന്ദരാണത്, എന്തൊരു മനോഹരം. യാ അല്ലാഹ്, ഇങ്ങനെയുള്ള ജീവിതമായിരിക്കണം നമ്മുടേത്. തെറ്റുകളും കുറ്റങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏറ്റവും കൂടുതൽ ഉണ്ടായ മുത്തനബി തങ്ങൾക്കും അവിടുത്തെ ഭാര്യമാർക്കും സഹാബത്തിനൊക്കെയാണ്. എന്തോരം കഷ്ടപ്പാട്, 3 കൊല്ലം പട്ടിണി കിട്ടു. ആര്? ശത്രുക്കൾ. ഷഅബു അബു അബി താലിബ് എന്ന് പറയുന്ന ആരു ഒരു പ്രദേശത്ത് 3 കൊല്ലക്കാലമാണ് പച്ചിലയും അങ്ങനത്തെ സംഭവങ്ങളും ഭക്ഷിച്ചുകൊണ്ട് ജീവിച്ചത്.
ആസമയത്തും സ്വന്തം കാര്യം മറന്നുകൊണ്ട് നബി തങ്ങളെ സൽക്കരിച്ചിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹു തആല അൻഹ സാന്ത്വനം നൽകിയിട്ടുണ്ട്. വേദനയുള്ളപ്പോൾ നല്ല വാക്കുകളെ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നന്മ നൽകുകയാണ്. ഒരു പ്രയാസം വരുമ്പോൾ എന്തേ എന്ന് ചോദിക്കാതെ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൂടെ നിൽക്കുകയാണ് ഖദീജ റളിയല്ലാഹു. എന്തു പറ്റി എന്നതല്ല, അത് സാരമില്ല നബിയെ, നമുക്ക് ഒരുമിച്ച് നേരിടാം. زملوني يا خديجة എന്നെ ഒന്ന് പുതുപ്പിട്ട് മൂടൂ ഖദീജ. ആ വാക്ക് പറഞ്ഞപ്പോ ഖദീജ എന്തു പറ്റിയെന്നല്ല ചോദിച്ചത്, നേരെ നബി തങ്ങളെ തന്റെ മടിയിലേക്ക് കിടത്തുകയാണ്. നബി തങ്ങളെ തലയിലൂടെ മഹദി റളിയല്ലാഹു അൻഹ ഇങ്ങനെ തടവുകയാണ്. സാരമില്ല നബിയേ, കാരണം പോലും അറിയാത്ത സാന്ത്വനം കൊടുക്കുകയാണ്. എന്തു പറ്റി, എന്തേ പന്ന്, എന്തിനു വന്നു? രാവിലെ തന്നെയാണല്ലേ ഇങ്ങനെ ഒച്ചപ്പാടും വൈരുമായിട്ട് വന്നത്. നല്ല എന്തേ റീസൺ പോലും അറിയണ്ട, എന്ത് റീസൺ ആയാലും വേണ്ടിയില്ല, ഞാൻ കൂടെ ഉണ്ട്. എന്തൊരു സ്നേഹമാണ്, എന്തു പറ്റിയെന്ന് പോലും അല്ല ചോദിച്ചത്, ഞാനില്ല നബിയെ കൂടെ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടുകൂടി മടിയിലേക്ക് കിടത്തിയിട്ട് സാന്ത്വനം നൽകുകയാണ്. ഇതായിരിക്കണം ഒരു ഭാര്യ എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ഒരു കോറിലേഷൻ നബി തങ്ങളുടെ മത് ഇങ്ങനെ പറയാ, ജീവിതമേ അതെനിക്ക് വേണ്ടാന്ന് വിചാരിക്കരുത്. ആ ലൈഫ് നമ്മുടെ ജീവിതമായിരിക്കണം. അല്ലാഹു നമ്മൾക്ക് തൗഫീക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.